ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ശാവഗ്രസ്തരാകുന്നത് ആരെല്ലാം എന്നുള്ള കാര്യമാണ് നാം ചിന്തിച്ചു വരുന്നത് ആർക്കെല്ലാമാണ് ശാപം ഉള്ളത് എന്നാണ് നാം ചിന്തിച്ചു വരുന്നത് ആരാണ് ശവിക്കപ്പെട്ടത് എന്നുള്ളതാണ് നാം ധ്യാനിച്ചു വരുന്നത് ശാപത്തിൽ നിന്ന് എങ്ങനെ മോക്ഷം നേടാം എന്നുള്ളതാണ് നാം ചിന്തിച്ചു വരുന്നത് ഒഴിവാക്കി ആദ്യം വായിക്കട്ടെ വേദവസ്തു ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം ഒടുവിലത്തെ അധ്യായം ഇരുപത്തിരണ്ടാം അധ്യായം വളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം മൂന്നാം വാക്യം നമുക്ക് വായിക്കാം യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല ആശ്വാസകരമായൊരു വാക്കാണ് പറയുന്നത് യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല ആ വാക്ക് ആദ്യം നിങ്ങൾ കേൾക്കൂ അത് നിങ്ങളുടെ ഹൃദയത്തിൽ തറയ്ക്കട്ടെ ഇനിമേൽ യാതൊരു ശാപവും ഉണ്ടാകുകയില്ല എന്നുള്ള അനുഗ്രഹീതമായ സ്വർഗീയമായ വാഗ്ദത്വം നിങ്ങൾ ഏറ്റുവാങ്ങൂ ശാപങ്ങളെല്ലാം മാറ്റുമെന്നും കെടുതികളും കേടുകളും തീർക്കുമെന്നും ദുരിതങ്ങൾ അവസാനിക്കുമെന്നും പ്രശാന്തമോഹനമായ നല്ല ജീവിതം ലഭിക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങൾ തളരാതിരിക്കൂ നിങ്ങൾ പരിഭ്രമിക്കാതിരിക്കൂ മലയാളത്തിലെ ഒരു പ്രസിദ്ധ കവി എഴുതിയ വയലാറിൻ്റെ കവിതയാണെന്ന് എനിക്ക് തോന്നുന്നു സുപ്രസിദ്ധമായ രണ്ട് ശീലമുണ്ട് എത്ര ശവിച്ചാലും എത്ര കരഞ്ഞാലും പിന്തിരിഞ്ഞെത്തില്ല പോയ കാലം എത്ര ശവിച്ചാലും ആ കാലം വരില്ല എത്ര കരഞ്ഞാലും ആ കാലം വരില്ല തീർന്നുപോയി കഴിഞ്ഞതെല്ലാം തീർന്നു എത്ര ശവിച്ചാലും എത്ര കരഞ്ഞാലും പിന്തിരിഞ്ഞെത്തില്ല പോയ കാലം ഇന്നാണു നിൻ സുഖം ഇന്നാണു നിൻ ജയം ഇന്നിനെ തന്നെ നീ ആശ്രയിക്കൂ നിന്റെ ജയവും നിന്റെ സുഖവും ഇന്ന് തന്നെയാണ് നിനക്ക് ജയം കിട്ടേണ്ടത് എന്നാണ് നിനക്ക് സുഖം കിട്ടേണ്ടത് എന്നാണ് ഇന്ന് നീ എങ്ങനെ ജീവിക്കുന്നു ഇന്ന് നീ എങ്ങനെ ജീവിക്കുന്നുള്ളതാണ് നിന്റെ ഭാവി ഭാഗധേയം നിർണയിക്കുന്നത് ഇന്നാണു നിൻ സുഖം ഇന്നാണു നിൻ ജയം ഇന്നിനെ തന്നെ നീ ആശ്രയിക്കൂ എത്ര ശവിച്ചാലും എത്ര കരഞ്ഞാലും പിന്തിരിഞ്ഞെത്തില്ല പോയ കാലം ഇന്നാണു നിൻ സുഖം ഇന്നാണു നിൻ ജയം ഇന്നിനെ തന്നെ നീ ആശ്രയിക്കൂ നിന്റെ ജീവിതത്തിൽ നീ എത്ര കരഞ്ഞാലും പോയ കാലം നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല വന്നു പോയി അല്ല സംഭവിച്ചു പോയി നീ എത്ര ശവിച്ചാലും പോയ കാലം തിരിച്ചു കിട്ടില്ല എത്ര പ്രാഗിയാലും തിരിച്ചു കിട്ടില്ല പോയല്ലോ തീർന്നല്ലോ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കൂ വേദപുസ്തം പറയുന്നു ബൈബിൾ പറയുന്നു കർത്താൻ്റെ വചനം പറയുന്നു മഹത്വരി തിരുവചനം പറയുന്നു യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല കഴിഞ്ഞതെല്ലാം കഴുകിത്തരും കഴിഞ്ഞതെല്ലാം കഴുകിത്തരും ഏതെല്ലാം ശാപങ്ങളും തലയിൽ കയറിയാലും തലമുറകളിലേക്ക് പടർന്നു കയറുന്ന ശാപത്തിൻ്റെ ഭീകരമായ ബാധ അനേകരെ കുഴക്കിയാലും പേടിക്കണ്ട നിനക്ക് ശാപം മാറ്റി തരുമെന്ന് കർത്താവ് പറയുന്നു യാതൊരു ശാപവും ശാപനുണ്ടാകുകയില്ല എന്നാൽ മനുഷ്യനറിയണം എന്താണ് എന്റെ ശാപം എന്റെ മേലുള്ള ശാപങ്ങൾ എന്താണ് അതിന്റെ കാരണം എന്താണ് നമുക്ക് വായിക്കാം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം വായിക്കാം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിന് ഇരുപത്തി ഒന്നാം വാക്യം വായിക്കാം നിന്റെ കൽപ്പനകളെ വിട്ടുനടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഭത്സിക്കുന്നു ശാപഗ്രസ്തരാകുന്ന ആരാണ് അവര് അഹങ്കാരികളാണ് അഹങ്കാരമുള്ളവരെ ശാപഗ്രസ്തര് അഹങ്കാരം മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ നശിപ്പിക്കുന്നൊരു ഭീകര പിശാചാണ് ഈ അഹങ്കാരം മനുഷ്യൻ്റെ മുന്നേറ്റത്തിൽ മനുഷ്യൻ്റെ ഉത്കർഷത്തിൽ അവനെ തടയുന്നൊരു ശക്തിയാണ് അഹങ്കാരം ഞാൻ എന്തിനും മതിയായെന്നുള്ളൊരു ചിന്ത ഞാൻ സകലത്തിന് മേതയെന്നുള്ള ചിന്ത ഞാൻ ഉന്നതനാണെന്നുള്ള ചിന്ത എനിക്ക് എനിക്കെല്ലാറ്റിനും കഴിവുണ്ടായെന്ന ചിന്ത ഞാൻ എന്നോടൊപ്പമാരും എന്ന് ചിന്തിക്കുന്ന ചിന്ത എൻ്റെ അത്രയും കഴിവ് വേറെ ആർക്കും ഇല്ലായെന്ന് ചിന്തിക്കുന്ന ചിന്ത നാം പലപ്പോഴും പറയും പുറമേ പറയും അയ്യോ ഞാൻ കഴിവില്ലാത്തവനല്ലേ ഞാൻ എൻ്റെ പാവമല്ലേ ഞാൻ സാധുവല്ലേ എനിക്ക് വലിയ ഉണ്ടോ എനിക്ക് വലിയ വിദ്യാഭ്യാസമുണ്ടോ ഇതൊക്കെ വെറും പഞ്ചാര വാക്കുകൾ വെറും കപടമായ വാക്കുകൾ ഉള്ളിലഹങ്കാരം നിറഞ്ഞു നിൽക്കുകയാണ് അഹങ്കാരമുള്ള മനുഷ്യ മനസ്സ് ഈ നനേകരം തകർന്നിരിക്കുന്ന അഹങ്കാരത്തിലാണ് അഹങ്കാരം ബൈബിൾ പറയുന്നു പത്രസീഹ പറയും ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനത്തിൽ അഞ്ചാമത്തെ തീയതി പറയും ദൈവ നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് ക്രമ നൽകുകയും ചെയ്യുന്നു നിഗിളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് ക്രമ നൽകുകയും ചെയ്യുന്നു താഴ്മയുള്ളയിടത്താണ് ദൈവത്തിൻ്റെ കൃപ നികിളമുള്ളവർക്ക് ദൈവത്തിൻ്റെ എതിർപ്പ് നേരിടേണ്ടി വരും ദൈവം ഒരാളോട് എതിർത്താൽ അവൻ്റെ നിലനിൽപ്പുണ്ടോ സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യനോട് എതിർത്താൽ അവൻ്റെ നിലനിൽപ്പ് എന്താണുള്ളത് എത്ര ഭയാനകമാണ് അവൻ്റെ അവസ്ഥ ദൈവം പറയുന്നു ദൈവ നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കറ നൽകുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ താഴ്മ നമ്മുടെ ആഭരണമായി തീരട്ടെ ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ അപസ്തലനായി പത്രോസ് തൻ്റെ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ മൂന്നാം അധ്യായം തുടങ്ങുമ്പോൾ പറയും സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ നിങ്ങൾക്കുണ്ടാകരിക്കട്ടെ എന്ന് സൗമ്യതയും സാവധാനതയും ഭാര്യമാർക്ക് മാത്രമല്ല എല്ലാവർക്കും വേണ്ടതാണ് എന്നാൽ ഭാര്യമാർക്കുള്ള പ്രത്യേക കൽപ്പന അപൂർത്തനായി പത്ര ദിവസം പറയും ഒന്ന് പത്ര മൂന്നാമത്തെ ഒന്നാം വാക്യം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം നിങ്ങളുടെ ഭർത്താക്കന്മാർ ആരെങ്കിലും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് അതോ ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ട് അറിഞ്ഞ് വചനം കൂടാതെ നിങ്ങളുടെ ഉപദേശം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും ഭാര്യമാരുടെ സൗമ്യതയും സാവധാനതയുമുള്ള നടപ്പ് കണ്ട് അവരുടെ വിനയം കണ്ട് അവരുടെ സ്വഭാവ ശുദ്ധി കണ്ട് ദൈവത്തിങ്കിലേക്ക് ചേർന്നു വരുവാൻ ഇടയാകും നിങ്ങളുടെ അലങ്കാരം തലമുടി നിങ്ങൾ ഇപ്പൊ ആ അലങ്കാരമായി നല്ല ആഭരണങ്ങൾ ധരിക്കുന്നു തലമുടി പിന്നുന്നു തലമുടി പിന്നുന്നതും ആഭരണം പൊന്നാഭരണം അണിയുന്നു വസ്ത്രം നല്ല ആഡംബരമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല ഇങ്ങനെ പുറമേ ഉള്ളതല്ല സാക്ഷാത്തായ അലങ്കാരം പിന്നെതാണ് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന് അക്ഷയഭൂഷണം ഭൂഷണം ആഭരണം അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം നിന്റെ ഉള്ളത്തിൽ സൗമ്യത ഹൃദയത്തിൽ താഴ്മ ഹൃദയത്തിൽ സാവധാനത അവധാനം വാക്കിൻ്റെ അർത്ഥം ശ്രദ്ധ എന്നാണ് സാവധാനത ശ്രദ്ധയോടുകൂടി നടപ്പ് സാവധാനത ശ്രദ്ധയോടുകൂടിയ നടപ്പ് അവധാനം എന്ന മലയാള വാക്കിൻ്റെ അർത്ഥം സൂക്ഷ്മത ശ്രദ്ധ എന്നാണ് സഅവധാനത സ അവധാനത ശ്രദ്ധയോടുകൂടി നടപ്പ് സൂക്ഷ്മതയോടുകൂടി നടപ്പ് വളരെ ശ്രദ്ധയോടു കൂടി നടക്കണം എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള നടപ്പ് കാലുകൊണ്ടുള്ള നടപ്പല്ല പറഞ്ഞത് ജീവിതം ജീവിതം സൗമ്യതയുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം എളിമയുള്ളതായിരിക്കണം ആഗമാനം ലളിതമായിരിക്കണം എന്നും ഒന്നിലും അഹങ്കരിക്കരുത് ഇന്ന് ആരോഗ്യത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട് തൻ്റെ ഇടത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട് നല്ല കയ്യൂക്കിൽ കൈബലത്തിൽ കരബലത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട് ധനത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട് സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട് വിദ്യാഭ്യാസത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട് ജോലിയിൽ അഹങ്കരിക്കുന്നവരുണ്ട് ജോലിയിലുള്ള മികവിൽ അഹങ്കരിക്കുന്നവരുണ്ട് നല്ല എഫിഷ്യൻസി നല്ല ജോലിയിലുള്ള നൈപുണ്യം അതിൽ അഹങ്കരിക്കുന്നവരുണ്ട് ഇന്ന് ബന്ധുബലത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട് ഉന്നതന്മാരായ ആളുകൾ എനിക്ക് ബന്ധത്തിൽ ഉണ്ട് എന്നുള്ളതിൽ അഹങ്കരിക്കുന്നവരുണ്ട് പലതരത്തിലുള്ളതായ അഹങ്കാരം ഞാൻ അതിന് മതിയായവനാണെന്നുള്ള ചിന്ത അപകടമാണ് വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം ഉന്നതഭാവം വന്നാൽ തൊട്ടുപിറകെ വീഴ്ച വരുന്നുണ്ട് വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം പ്രൈറ്റ് ഗോസ് ബിഫോർ എ ഫോൾ വീഴുന്നതിന് മുൻപ് തൊട്ട് മുൻപ് വീഴ്ചയ്ക്ക് മുൻപ് ഉന്നതഭാവം പ്രൈഡ് നികളം പോകുന്നു നിങ്ങൾ അഹങ്കാരികളാകരുത് ഒന്നിലും അഹങ്കരിക്കരുത് മനുഷ്യൻ മനുഷ്യനെന്ത് അഹങ്കരിക്കാനാണ് വാസ്തവത്തിൽ അല്പസ്വഭാവത്തോടെ ചിന്തിക്കൂ എന്ത് അഹങ്കരിക്കാനാണ് ഇന്ന് നല്ല ആരോഗ്യത്തിമിർപ്പോടെ കഴിയുന്ന മനുഷ്യൻ ആരോഗ്യ ആരോഗ്യത്തിമിർപ്പ് ഉണ്ട് ശരിയാണ് പക്ഷേ നാളെ എത്ര നേരം വേണം ഈ ശരീരത്തിൽ നിന്ന് ശ്വാസം പോകാൻ എത്ര നേരം വേണം ജീവൻ നഷ്ടപ്പെടാൻ എത്ര നേരം വേണം ഈ ആയുസ് വിട്ടുപോകാൻ പ്രിയപ്പെട്ടവരെ എത്ര നേരം വേണം ആരോഗ്യത്തോടെ നടക്കുന്ന മനുഷ്യൻ നിശ്ചയതനായി ചലനമറ്റ് വെറ്റി കിടക്കാൻ മനുഷ്യൻ ഉള്ളൂ ഒരു രോഗം വരാൻ എത്ര നേരം വേണം ഇന്ന് നല്ല ആരോഗ്യത്തോട് നടക്കുന്ന മനുഷ്യൻ അവൻ്റെ ശരീരത്തിൽ രോഗാണുക്കൾ ഉണ്ടോയെന്ന് ആരറിഞ്ഞു രോഗാണുക്കൾ ഭയാനകമായ രീതിയിൽ ആക്രമിച്ചു കഴിഞ്ഞു എന്നാരറിഞ്ഞു ഇന്ന് നല്ല ആരോഗ്യമുണ്ട് നല്ല തൻ്റെ ഇടമുണ്ട് നല്ല സാമർഥ്യമുണ്ട് ആരോടും എന്തും പറയാം എന്തും ചെയ്യാം ഇന്ന് അധികാരമുണ്ട് കയ്യിൽ അധികാരം ഇരിക്കുന്നു എന്തും ചെയ്യാം സ്നേഹിത നീ അറിയുന്നില്ല നിൻ്റെ ശരീരത്തിൽ രോഗാണു ബാധിക്കുന്ന എപ്പോഴെന്ന് നിൻ്റെ ശരീരത്തിൽ തിരിച്ചടി വരുന്ന എപ്പോഴെന്ന് ശാ നിന്നെ നിന്നെ അപകടത്തിലാക്കുന്ന എപ്പോഴെന്ന് അറിയുന്നില്ല ഓർക്കൂ പ്രിയപ്പെട്ടവരെ അഹങ്കരിക്കാനൊന്നുമില്ല അഹങ്കരിക്കരുത് പ്രൈറ്റ് ഗോസ് ബിഫോർ എ ഫോൾ ശപിക്കപ്പെട്ട അഹങ്കാരികൾ എന്നാണ് ഏത് ദിവസം പറയുന്നത് ശപിക്കപ്പെട്ട അഹങ്കാരികൾ അഹങ്കാരം ശാപകരമാണ് നിങ്ങൾക്കറിയാമോ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ടായിരുന്ന ശ്രേഷ്ഠരായ മാലാഖമാരുടെ ബ്രന്ഥത്തിൻ്റെ തലവൻ ലൂസിഫർ അവൻ വീണത് അഹങ്കാരം കൊണ്ടാണ് എസ് കെ പ്രവചനം ഇരുപത്തി എട്ടാം അധ്യായവും എസ്ഇ പ്രവചനം പതിനാലാം അധ്യായം വായിക്കുമ്പോൾ ഈ ലൂസിഫറിന്റെ വീഴ്ച നമുക്ക് കാണാം എസ് സി അധ്യായം വായിക്കാം അവിടെ ശുക്ര നീ എങ്ങനെ വെട്ടേറ്റ നിലത്ത് വീണു എന്ന് ചോദിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗം കാണാം നമുക്ക് വായിക്കാം അരുണോദയപുത്രനായ ശുക്രൻ വെട്ടേറ്റ് നിലത്ത് വീണു പന്ത്രണ്ടാം വാക്യം മുതൽ അധ്യായം പന്ത്രണ്ടാം വാക്യം മുതൽ അരുണോദയപുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്തു വീണു ജാതികളെ താഴ്ത്തിക്കളഞ്ഞവരെ നീ എങ്ങനെ വീണു ദൈവം ചോദിക്കുകയാണ് നീ എങ്ങനെ വെട്ടേറ്റ നിലത്ത് വീണു നീ അത്യുനതവ്രതങ്ങളിലായിരുന്നല്ലോ നീ ദൈവർവതങ്ങളിലായിരുന്നുവല്ലോ നീ വിസ്തു മാലാഖമാരുടെ കൂടെ ആയിരുന്നുവല്ലോ നീ എങ്ങനെ വെട്ടേറ്റ നിലത്ത് വീണു പ്രിയപ്പെട്ടവരെ നിത്യനായ ദൈവം ആദിയിൽ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു ആദിയിൽ ഇൻ ദ ബിഗിനിങ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു ആദിയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് കോടാനുകോടി വർഷം മുമ്പായിരിക്കണം എപ്പോഴാണ് നിറഞ്ഞുകൂടാ ഒരാദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു നാം ബൈബിളിൽ വായിക്കുന്നു ഭൂമി പാഴായും ശൂന്യമായി വിരുന്നു ആ തർജ്ജമ തിരുത്തേണ്ട തർജ്ജമയാണ് തർജ്ജമയിൽ തെറ്റുണ്ട് ഭൂമി പാഴും ആയി തീർന്നു ആദിയിലേയും ഭൂമി സൃഷ്ടിച്ചതിന് ശേഷം ഭൂമി പാഴും ആയി തീർന്നു പാഴും ശൂന്യവുമായി തീർന്നു എന്തുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് ദൈവസന്നിധിയിൽ നിന്ന് മാലാഖമാർ ദൈവത്തോട് മത്സരിച്ചപ്പോൾ ദൈവസന്ധിയിൽ നിന്ന് മത്സരിച്ച മാലാഖമാരെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു ദൈവത്തോട് മത്സരിച്ച മാലാഘമാരെയാണ് തള്ളിക്കളഞ്ഞു അരുണോ ദൈവത്തിനായ ശുക്ര നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു നിലത്തേക്ക് വീഴുകയാണ് അരുണോദൈപുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ നിലത്ത് വീണു നീ എന്താണ് പറഞ്ഞത് ഞാൻ സ്വർഗത്തിൽ കയറും ഞാൻ സ്വർഗ്ഗത്തിൽ കയറും എന്നല്ലേ നീ പറഞ്ഞത് എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതേ വെക്കും ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന് സിംഹാസനത്തിനീതേ സിംഹാസനം ഇട്ടുകൊണ്ട് ഉത്തരദിക്കിന്റെ അതിർത്തികളിൽ ഞാൻ സമാഗമ പർവ്വതത്തിന്മേൽ ഇരുന്നരുളും ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതേ കയറും ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് ഞാൻ ദൈവത്തോട് സമനാകുമെന്നല്ലോ നീ പറഞ്ഞത് നീ നിനക്ക് തന്നെ നികളം തോന്നി നിന സൗന്ദര്യത്തിൽ നീ നികളിച്ചു നിന്റെ അഹമ്മതി കൊണ്ട് നിന്റെ അഹങ്കാരം കൊണ്ട് നീ വെട്ടേറ്റ് നിലത്ത് വീണു ദൈവം അവനെ വെട്ടി താഴെയിട്ട് കളഞ്ഞു ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു ഈ ആറിൽ ദുഷ്ടാത്മസേനകൾ എങ്ങനെ പതിയിരിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ആറിൽ പതിരിക്കുന്ന ദുഷ്ടാത്മസേന ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ ദുഷ്ടാത്മസേനകൾ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ലക്ഷ്യമാകുന്നില്ല നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുകയില്ല എന്നാൽ രൂപികൾ അരൂപികൾ ഈ വെട്ടേറ്റ നിലത്ത് വേണ്ട ദുരാത്മാക്കൾ ഈ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നതിന് ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യനെ വശീകരിച്ച് ചതിക്കാൻ അവനെ പാപത്തിൽ വീഴിക്കാൻ അവൻ്റെ ജീവിതം കളയുവാൻ നീ പറഞ്ഞത് ഞാൻ അത്തിനു നിന്നോട് സമനാകുമെന്നല്ലോ നീ പറഞ്ഞത് എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും നീ പാതാളത്തിലേക്ക് വീഴാൻ പോകുന്നു നാശകൂപത്തിന്റെ അഗാധകൂപത്തിന്റെ അടിയിലേക്ക് നീ വീഴാൻ പോകുന്നു നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി നിന്നെ കാണുന്നവർ നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും അതിലെ പട്ടണങ്ങൾ ഇടിച്ചു കളയുകയും തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരെ സ്വന്തം ഭവനങ്ങളിലേക്ക് അഴിച്ചുവിടാതെ കെട്ടി പൂട്ടിയിടിക്കുകയും ചെയ്യുന്നവരെ ഇവനല്ലയോ എന്ന് നിരൂപിക്കും അവനെ അങ്ങനെ അഴിച്ചുവിടാതിരിക്കുകയും ചെയ്യുന്നവൻ ഇവനല്ലയോ എന്ന് രൂപിക്കും അവൻ തൻ അനേകം മനുഷ്യരെ അവൻ്റെ കാരാഗ്രഹത്തിലൂടെ പൂട്ടി മനുഷ്യരെ ഞെരിച്ചുകൊണ്ടിരിക്കുന്നവൻ ഇവനല്ലയോ എന്ന് രൂപിക്കും ഈ ഭീകരനായ ലൂസിഫെയർ ഈ മാലാഖമാരുടെ തലവനായ വീണുപോയ മാലാഖമാരുടെ തലവനായ ലൂസിഫെയർ ആകൽക്കസ എന്ന് പറയുന്ന ബേസബൂബ് ആ പൈശാചികൻ മഹാസർപ്പ് എന്ന് പറയുന്ന പഴയ പാമ്പ് അവൻ മനുഷ്യനെ ചതിച്ച് അപകടത്തിലാക്കുന്നു മനുഷ്യനെ അഹങ്കാരിയാക്കുന്നു ഇവനെ പറ്റി അഹങ്കാരം മനുഷ്യനിലേക്ക് പകരുന്നു അങ്ങനെ മനുഷ്യൻ വീഴാനിടയായി തീരുന്നു മനുഷ്യൻ അസബ്ദിക്കാനിടയായി തീരുന്നു നമുക്ക് വായിക്കാം അനേകം കാര്യങ്ങളുണ്ട് വായിക്കാനുണ്ടെങ്കിലും അടുത്ത് നമുക്ക് എസ് കെ ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം വായിക്കാം യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത് യഹോവിയായ കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു നീ മാതൃകാ മുദ്രയാകുന്നു നീ ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ നീ ദൈവത്തിന്റെ തോട്ടമായ ഏതലായിരുന്നു കൂടി നീ ആയിരുന്നു ദൈവത്തിന്റെ പ്രതിസായിൽ നീ ആയിരുന്നു ദൈവത്തെ തോട്ടമായ ഏതനിൽ നീ ആയിരുന്നു നീ ദൈവത്തിന്റെ തോട്ടത്തിലായിരുന്നു ദൈവത്തോട് സമനായി നീ ദൈവത്തിന്റെ അരികത്ത് തന്നെയായിരുന്നു താമ്രമണി പീതരത്നം വജ്രം പുഷ്പരാഗം ഗോമേതകം സൂര്യകാന്തം നീലക്കല്ല് മാണിക്യം മരതകം മുതലായ സകല രക്തങ്ങൾ നിന്നെ മൂടിയിരുന്നു വളരെ സുന്ദരനായിരുന്നു അതിൽ അലങ്കാരങ്ങൾ ധരിച്ചനായിരുന്നു നിന്നെ തീർത്ഥനാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പടി പൊന്നുകൊണ്ടുള്ളതായിരുന്നു പൊന്നു പൊതിഞ്ഞതായിരുന്നു നിന്റെ ശരീരം മുഴുവനും പൊന്നുപൊതിഞ്ഞതായ രൂപമായിരുന്നു നിനക്ക് നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂപാകുന്നു ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂപാകുന്നു ഞാൻ നിന്നെ വിശുദ്ധ ദൈവ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു വിശുദ്ധ ദൈവപർവതത്തിൽ ഞാൻ ഇരുത്തിയിരുന്ന ഒരു കാലം നിനക്ക് ഉണ്ടായിരുന്നു നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു അഗ്നിമയ രഥങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നീ സഞ്ചരിച്ചു പോന്നു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ േട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു നിനക്ക് അഹങ്കാരം വന്ന് നീതി കേട് സംഭവിക്കുന്നതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു ദൈവം ലൂസഫർ പറയുകയാണ് നീ ഒരു കാലത്ത് നിഷ്കളങ്കനായിരുന്നു പക്ഷേ നിന്റെ ഹൃദയത്തിൽ സാഹസം വന്നു നിന്റെ ഹൃദയത്തിൽ അഹങ്കാരം വന്നു നിന്റെ ഹൃദയത്തിൽ വ്യർത്ഥമായ ധൈര്യം വന്നു നിന്റെ ഹൃദയത്തിൽ അഹമ്മതി വന്നു നീ നിന്റെ നടപ്പിൽ നീ നിഷ്കളങ്കനായിരുന്നു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ് നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം സാഹസം കൊണ്ട് കൊണ്ട് നിറഞ്ഞു നിറഞ്ഞു നീ 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 പാപം പാപം ചെയ്തു ചെയ്തു അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്ന് എണ്ണി ദേവപർവതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു നിനക്ക് പാപം വന്നപ്പോൾ നിനക്ക് അഹങ്കാരം വന്നപ്പോൾ ഞാൻ നിന്നെ അശുദ്ധനെന്ന് എന്ന് എണ്ണി നിന്റെ ദേവപർവതത്തിൽ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു മറയ്ക്കുന്ന കരൂപി ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ മധ്യേന്ന് ഓടിച്ചു കളഞ്ഞു മുടിച്ചു കളഞ്ഞു നിന്നെ മാറ്റി കളഞ്ഞു നിന്നെ നശിപ്പിച്ചു കളഞ്ഞു നിന്റെ നിന്റെ ഹൃദയം നിന്റെ പ്രഭ നീ നിന്റെ നീ സുന്ദരനായിരുന്നു പക്ഷേ നിന്റെ സൗന്ദര്യത്തിൽ നീ നിഗളിച്ചു അങ്ങനെ നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർഭിച്ചു നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി ഞാൻ നിന്നെ തള്ളിയിട്ടു ദൈവത്തിന് സ്തോത്രം ഞാൻ നിന്നെ നിലത്തേക്ക് തള്ളിയിട്ട് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു പ്രിയപ്പെട്ടവരെ അഹങ്കാരം മനുഷ്യനെ വീഴ്ക്കുന്ന ഭയാനകമായി പാവം ദൈവം പറയുന്നത് ശാപഗ്രസ്തമായ വഴിയിലേക്ക് നമ്മെ നയിക്കുന്നു ശാപത്തിൻ്റെ വഴിയിലേക്ക് നമ്മെ നയിക്കുന്നു ശാപഗ്രസ്തമായ ഭാവി നമുക്ക് തരുന്നു ശാപ നമ്മിലേക്ക് വരുന്നു അഹങ്കാരം വരരുത് ഒന്നിലും അഹങ്കരിക്കരുത് ദൈവത്തിൻ്റെ സ്തോത്രം അഹങ്കാരം വരരുത് നിങ്ങൾക്കറിയാമോ പഴയ മത്തിൽ അഹങ്കാരമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ പേര് എന്നാണ് ഒന്നാമത്തെ രാജാവ് ശൗൽ അഹങ്കരിച്ചു ശൗൽ തന്നിഷ്ടപ്രകാരം നിന്നു ശൗൽ അന്നത്തെ സമൂഹ പ്രവാചകൻ്റെ വാക്ക് അനുസരിച്ചില്ല പ്രവാചകൻ കൊടുത്ത നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ല പ്രവാചകൻ ദൈവത്തിന് നരലപ്പാട് വാങ്ങി കൊടുത്തുകൊണ്ടിരുന്നു ഒരു സമയത്ത് അവൻ അനുസരിച്ചിരുന്നു പ്രവാചകന് മുമ്പിൽ തലതാഴ്ത്തി നിന്നവനാണ് അവൻ പ്രവാചകൻ്റെ മുമ്പിൽ തലതാഴ്ത്തി നിന്ന് പ്രവാചകനായ സമൂഹിൻ്റെ തൈലക്കൊമ്പിൽ തൈലം തലമേൽ തലമേലൊഴുക്കി അവൻ അഭിഷേകം പ്രാപിച്ചവനാണ് പക്ഷേ അവൻ അഹങ്കരിച്ചു അവൻ അഹങ്കരിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ് അഹങ്കരിച്ചപ്പോൾ ശൗലിനെ രാജസ്ഥാനത്ത് ദൈവം നീക്കിക്കളഞ്ഞു അവനെ സ്വന്തം ചില ന്യായീകരണങ്ങളുണ്ടായിപ്പോയി ചില നീതീകരണങ്ങളുണ്ടായിപ്പോയി ശമുഖൽ പ്രവാചകൻ എന്നോട് പറഞ്ഞു നീയെ അമാലേക്കരെ മുഴുവനായി നശിപ്പിച്ചു കളയണമെന്ന് അമാലേക്കരുടെ മൃഗങ്ങളെപ്പോലും വെച്ചേക്കരുതെന്ന് പറഞ്ഞു ശൗലൊരു കാര്യം ചെയ്തു അതിൽ ഉരത്തതും കൊഴുത്തതും മുഴുത്തതുമായ ആടുകളെ അവൻ സൂക്ഷിച്ചു വെച്ചു എന്തിന് അവന് ന്യായമുണ്ട് ദൈവത്തിന് ഏറ്റവും നല്ല യാഗം കഴിക്കാൻ ദൈവത്തിൻ്റെ യാഗം കഴിക്കാനാണെന്നാണ് പറയുന്നത് ദൈവത്തിന് യാഗം കഴിക്കാൻ ആര് കേട്ടാലും നല്ലതല്ലേ ദൈവത്തിന് യാഗം കഴിക്കുക എന്നാൽ ശമൂഹേൽ പറഞ്ഞു ഞാൻ ഈ കേൾക്കുന്ന കാളകളുടെ മുക്കുറ എവിടെ നിന്ന് ഈ ആടുകളുടെ കരച്ചിൽ ഞാൻ എവിടെ നിന്ന് കേൾക്കുന്നു ഇതിന് ഇതെല്ലാം എവിടെ നിന്ന് വന്നു അത് നിൻ്റെ ദൈവമായ ഹോയ്ക്ക് യാഗം കഴിപ്പാൻ ഞാൻ കൊണ്ടുവന്നതാകുന്നു ഏറ്റവും നല്ല മുഴുത്തതും കൊഴുത്തതുമായ ആളുകളെ ദൈവത്തിന് യാഗം കഴിപ്പാൻ നല്ല മേധസ്സുള്ള ആളുകളെ ഞാൻ കൊണ്ടുവന്നതാകുന്നു എന്ന് ശൗൽ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു നീ ചെയ്തത് പോഷത്വം നീ ദൈവത്തിൻ്റെ വചനുസരിക്കേണ്ടിയിരുന്നു കൽപ്പിച്ച വചനം എൻ്റെ നാവിൽ കൂടി നിനക്ക് ലഭിച്ച വചനം നീ അനുസരിക്കേണ്ടിയിരുന്നു അതിലെ വരുമരായികൾ നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല വചനം നീ അനുസരിക്കുക അതുകൊണ്ട് അനുസരണം വരിയേക്കാൾ നല്ലതാണ് മോനെ അനുസരണം യാഗ കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ് ചെവിക്കൊള്ളുന്ന മുട്ടാടുകൾ മേധസിനേക്കാൾ നല്ലതാണ് ശമൂഹയിൽ പറഞ്ഞു ശവുൽ അമ്പരപ്പിലായി ശൗലിൽ നിന്ന് രാജസ്ഥാനെ നീക്കിക്കളഞ്ഞു രാജസ്ഥാൻ ദൈവം നിർത്തിയിരുന്നു അഹങ്കാരം ശൗലിന് വന്നതുകൊണ്ട് ശൗ ആദ്യത്തെ രാജാവ് രാജസ്ഥാനിൽ നിന്ന് മാറ്റപ്പെട്ടു അവൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു അവൻ്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു അവൻ രാജ്യത്ത് നഷ്ടപ്പെട്ടു അവനുള്ള പദവികൾ നഷ്ടപ്പെട്ടു അഹങ്കാരം വന്ന് മൂടി ദാവിതിന് കിട്ടിയ ഗുണം എന്താണ് ദാവീതിന് പാവം വന്നു ശരിയാണ് ദാവീതിന് ഒരുപടി തെറ്റുകൾ വന്നു പക്ഷേ ദാവീതിന് ഒരു കാര്യമുണ്ടായിരുന്നു ഒരു എളിമയുണ്ടായിരുന്നു വചനം കേട്ടപ്പോൾ അനുസരിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു തെറ്റുകൾ പറ്റിയെങ്കിലും നാധാമപ്രവാചനെന്ന് ദാവീദിനോട് സംസാരിച്ചു നാധാമ പ്രവാചകൻ സംസാരിച്ചപ്പോൾ ദാവീദ് സിംഹാവസനം താഴെ ഇറങ്ങി അയ്യോ ഞാൻ പാവം ചെയ്തു ഞാൻ എഹോയോട് പാവം ദാവീദ് ദാവീത് പറഞ്ഞു ശമുല പ്രവാചന രണ്ടാമത്തെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ കാണാം അയ്യോ ഞാൻ എഹോയോട് പാവം ചെയ്തിരിക്കുന്നതാണ് ദാവീദ് പറയുന്നത് തെറ്റുകൾ അറിയാതെയും ഓർക്കാതെയും ചില കാലങ്ങൾ കഴിഞ്ഞുപോയി അത് അപകടത്തിൻ്റെ കാലങ്ങളായിരുന്നു എങ്കിലും പ്രവാചകൻ വന്ന് വചനം കൊടുത്തപ്പോൾ വചനത്തിൻ്റെ മുന്നിൽ പെട്ടു ഈ യോജനെഹോയോട് പാവം ചെയ്തു പോയി എന്താ വി ഏ ഏറ്റു പറഞ്ഞുകൊണ്ട് സിംഹവാസത്തിലും താഴെ ഇറങ്ങി പൊടിയിലും ചാരത്തിലും ഇരുന്നു ചാരത്തിലിരുന്നു എന്ന് കരയാൻ തുടങ്ങി ദാവി അനുദവിക്കാൻ തുടങ്ങി അനുദപിച്ചപ്പോൾ കർത്താവിൻ്റെ കൃപ ദാവി മേൽ വന്നു ദാവി ജീവിതത്തിലെ എളിമയാണ് ദാവി അനുഗ്രഹം കിട്ടുന്നതിന് കാരണമായി തീർന്നത് സഹോദരങ്ങളെ നിങ്ങൾക്ക് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം എനിക്ക് അറിയാതെയാണെങ്കിൽ അഹങ്കാരം വന്നുപോയിട്ടുണ്ട് ഞാൻ ഏതാണ്ടെല്ലാം ആണ് എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് ഞാൻ ഇല്ലെങ്കിൽ പലതും നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനാണ് എല്ലാറ്റേയും കാരണക്കാരനും തോന്നിയിട്ടുണ്ട് ഈ വീട്ടിൽ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഈ വീട് ഇതുപോലെ പോവുകയില്ലായിരുന്നു തോന്നിയിട്ടുണ്ട് എൻ്റെ മക്കൾ ഇത്രയും നന്നാകാൻ കാരണം ഞാനാണെന്ന് തോന്നിയിട്ടുണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ആരോഗ്യത്തിൽ എൻ്റെ എൻ്റെ സൗന്ദര്യത്തിൽ എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഞാൻ നികളിച്ചു പോയിട്ടുണ്ട് കർത്താവേ എൻ്റെ അധികാരം ഞാൻ ദുരുപയോഗം ചെയ്തു പോയിട്ടുണ്ട് അധികാരം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അഹങ്കരിച്ചു പോയി അധികാരത്തിൻ്റെ തീഷ്ണത കൊണ്ട് ഞാൻ പലതും അബദ്ധങ്ങൾ ചെയ്തു പോയി ഞാൻ പലരെയും ഉപദ്രവിച്ചു പോയി സ്നേഹിതരെയും ഞാൻ ഒന്ന് തുറന്നു പറഞ്ഞുകൊള്ളട്ടെ അധികാരമുള്ളവൻ അധികാരം ഉപയോഗിക്കരുത് അത് വലിയ രഹസ്യമാണ് അധികാരം കൈയാളുന്നവൻ അധികാരം ഉപയോഗിച്ച് പോകരുത് അധികാരം കയ്യിലുണ്ടോ അധികാരം ഉപയോഗിക്കാതിരിക്കുന്നതാണ് വിവേകം അതാണ് വിനയം വിനയം അഭ്യസിക്കാത്ത അധികാരസ്ഥർ വിനയ അഭ്യസിക്കാത്തതായ ഭരണകർത്താക്കൾ അവർ വലിയ നാശങ്ങൾ നേരിട്ടിട്ടുണ്ട് അതിലേക്കിപ്പോൾ ഞാൻ കടക്കുന്നില്ല സ്നേഹിതരെ നിങ്ങൾ ഞാൻ പറയട്ടെ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോടൊരു വാക്ക് പറയാം എൻ്റെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ നിഗളം എന്നെ നശിപ്പിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയത്തിലെ നികളം മൂലം അഹങ്കാരം മൂലം എനിക്ക് ശാപം വന്നിരിക്കുന്നു എൻ്റെ അഹങ്കാരം എനിക്ക് ക്ഷമിച്ച് തരണമേ ഗോകുൽത്തായലെ കുരിശിലെ മരണത്തോളം താണവനായ യേശുവേ താഴ്മ അഭ്യസിച്ചനായി യേശുവേ എനിക്ക് താഴ്മ കാണിച്ചു തന്നതിനായി യേശുവേ കുരിശ് ചുമെന്നു കൊണ്ട് ഗോകുൽത്തായിലേക്ക് നടന്ന് കയറിയവനായ യേശുവേ എൻ്റെ മേലുള്ള എല്ലാ ശാപങ്ങളും മാറ്റണമേ എൻ്റെ കർത്താവേ നീ എനിക്ക് വേണ്ടി കൊശിൽ മരിച്ചു നിൻ്റെ രക്തം എനിക്ക് വേണ്ടി ചിന്തി നീ ഒരു തെറ്റും ചെയ്യാതിരിക്കേ എല്ലാ ശിക്ഷകളും നിൻ്റെ മേൽ നീ ഏറ്റുവാങ്ങി ഞാൻ ഞാനേൽക്കേണ്ട ശിക്ഷകളെല്ലാം യേശുവേ നീ എനിക്ക് പകരം ഏറ്റുവാങ്ങി അങ്ങനെ ശിക്ഷയിൽ നിന്ന് എനിക്ക് മോചനം തന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അഹങ്കാരം ക്ഷമിക്കണമേ എൻ്റെ അഹന്ത പൊറുക്കണമേ എൻ്റെ നികളം മാറ്റണമേ അഥാ എൻ്റെ തനതായ അവസ്ഥ മനസ്സിലാക്കി എളിമപ്പെടുവാനുള്ള കൃപ എനിക്ക് തരണമേ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കാനുള്ള കൃപയെ എനിക്ക് തരണമേ എൻ്റെ ദൈവമേ ഒന്നുമല്ല എന്നുള്ള സത്യസ്ഥിതി മനസ്സിലാക്കി എളിമപ്പെടാനുള്ളതായ വിനയം എനിക്ക് തരണമേ സുബോധം എനിക്ക് തരണമേ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെ തന്നെ സമർപ്പിക്കാം അങ്ങനെ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ അപ്പോഴാണ് മരത്തിന്മേൽ തൂങ്ങുന്നതെല്ലാം ശവിക്കപ്പെടുന്നത് എഴുതിയിരിക്കുന്നതുപോലെ ക്രിസ്തുവുക്ക് വേണ്ടി ശവമായി തീരുന്നെന്ന വചനത്തിൻ്റെ മാധുര്യം നമുക്ക് അനുഭവമായി തീരുന്നത് ക്രിസ്തു നോക്കു വേണ്ടി ശാപമായി തീർന്നു ക്രിസ്തു നമ്മുടെ ശാപം ഏറ്റെടുത്തു ക്രിസ്തു നമ്മുടെ അഹങ്കാരം ഏറ്റെടുത്ത് ക്രിസ്തിൻ്റെ എളിമയാൽ നമ്മുടെ അഹങ്കാരത്തെ തൂത്തുടച്ച് തന്നു ക്രിസ്തുൻ്റെ രക്തത്താൽ നമ്മെ കഴുകി തന്നു ദൈവത്തിന സ്തോത്രം അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് ഇനി യാതൊരു ശാപവും ശാഭുഹിനി ഉണ്ടാകുകയില്ല ഹലലൂയ ദൈവദിന സ്തോത്രം യാതൊരു ശാപവും ശാഭുവിനെ ഉണ്ടാകുകയില്ല എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ യാതൊരു ഒരു ശാപവും ഇല്ലാത്ത ശാപത്തിൻ്റെ എല്ലാ ഭയാനകതും മാറുന്നു ശാപത്തിൻ്റെ എല്ലാ ഭീകരതയും മാറുന്നു സന്തോഷകരമായ ഒരുപ്പൻപൊലി ക്രിസ്തു നിങ്ങളെ മാടി വിളിക്കുകയാണ് നിങ്ങൾക്ക് ഓടിവരാം കുടുംബത്തിൻ്റെ ശാപങ്ങൾ നിങ്ങൾക്ക് മാറ്റിത്തരാൻ യേശുനോട് പ്രാർത്ഥിക്കാം മക്കളുടെ മേലിലെ ശാപങ്ങൾ മാറ്റിത്തരാൻ യേശുനോട് പ്രാർത്ഥിക്കാം എൻ്റെ മേലിലെ ശാപങ്ങൾ മാറ്റിത്തരണമേ എന്ന് ഓരോരുത്തർക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ പാകപ്പിഴകൾ എൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിക്കണമേ ഇന്ന് ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരക്തത്താൽ നാഥാ നീ എന്നെ കഴുകണമേനെ വിടുവിക്കണമേനെ രക്ഷിക്കണമേ ദുരാത്മ ഭീതിയിൽ നിന്ന് എനിക്ക് മോചനം തരണമേ പ്രാർത്ഥിക്കൂ നമുക്ക് സമർപ്പിക്കാം നമ്മൾ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം കാരണീവനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങളതിനെ സ്തുതിക്കുന്നു തിരുവചനങ്ങൾക്കായി ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു ശാപത്തിന്റെ ഭയാനകത്വം നിങ്ങളെ വിൽക്കുവാൻ അവിടുന്ന് ശാപഗ്രസ്ഥനെ പോലെ കുരിശിൽ മരിച്ചതിനാൽ നഥാജങ്ങളുടെ വാഴ്ത്തു നിന്ന് നിങ്ങളതിനെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ശാപങ്ങളിലെ ഏറ്റെടുത്ത് കുരിശുമരണം മരിച്ച രക്ഷക അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു ഭർത്താവ് ഞങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവ് ഞങ്ങൾ ഏൽപ്പിക്കുന്നു

ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റീൻ കോലഞ്ചേരി സിക്സ് എയ്റ്റ് ടു ത്രീ ഡബിൾ വൺ ഫോൺ നയൻ വൺ ഫോർ ടു ത്രീ സീറോ ത്രീ സീറോ നയൻ സിക്സ്